ഖലിസ്ഥാൻ ഭീകരനും സിഖ് ഫോർ ജസ്റ്റിസ് തലവനുമായ ഗുർപ്പൻ സിംഗ് പന്നുവിന്റെ കൊലപാതക ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്നു. ഈ കൊലപാതകത്തിൽ മുൻ ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ റോയുടെ ഏജന്റായിരുന്ന വികാസ് യാദവിന് പങ്കുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. വികാസ് യാദവിനെതിരെ കുറ്റം ചുമത്തിയതായി യു എസ് നീതിന്യായ വകുപ്പും വ്യക്തമാക്കുന്നു. അമേരിക്കൻ അന്വേഷണ ഏജൻസിയായിട്ടുള്ള എഫ് ബി ഐ ആണ് ഇപ്പോൾ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൊലപാതകത്തിനായി ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി മൂന്ന് കുറ്റകൃത്യങ്ങളാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് വികാസ് യാദവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പന്നുവിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് കുറ്റപത്രത്തിൽ CC1 എന്നാണ് ഇയാളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യൻ സർക്കാരിന്റെ ജീവനക്കാരനല്ല എന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പുതിയ സംഭവവികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് വ്യക്തം. $100,000 പന്നുവിനെ വധിക്കാൻ വികേഷ് യാദവ് കരാർ നൽകിയതായി അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തിറക്കിയ കുറ്റപത്രത്തിൽ പറയുന്നത്. ഇന്ത്യയിൽ നിന്നും പഞ്ചാബിനെ വേർപെടുത്താൻ വേണ്ടി വാദിക്കുന്ന ഒരു സംഘടനയാണ് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അമേരിക്ക കനേഡിയൻ പൗരത്വമുള്ള പന്നുവിനെ ഇന്ത്യ ഭീകരവാദിയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നിഖിൽ ഗുപ്ത എന്ന മറ്റൊരു ഇന്ത്യൻ പൗരൻ മുഖേന പന്നുവിനെ വധിക്കാൻ വികേഷ് യാദവ് പദ്ധതിയിട്ടുവെന്നാണ് അമേരിക്കൻ കോടതിയുടെ ആരോപണം. ന്യൂയോർക്കിലെത്തിയ പന്നുവിന്റെ വിലാസവും ഫോൺ നമ്പറും ദിനചര്യയും ഒക്കെ തന്നെ കണ്ടെത്തി. വികേഷ് യാദവ് അങ്ങനെ നിഖിൽ ഗുപ്തയ്ക്ക് ഇക്കാര്യങ്ങൾ പങ്കുവച്ചു എന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം ജൂണിലാണ് പന്നുവിനെ വധിക്കാൻ വികേഷ് യാദവ് ഗൂഢാലോചന നടത്തിയതായി എഫ് ബി ഐയുടെ അറസ്റ്റ് വാറന്റിൽ പറയുന്നത്. ഇന്ത്യൻ പൗരനായ നിഖിൽ ഗുപ്തയ്ക്കും ഇന്ത്യൻ ഉദ്യോഗസ്ഥനും പന്നു കൊലപാതക ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് അമേരിക്കൻ സർക്കാർ തന്നെ തെളിവുകൾ പങ്കിട്ടിരുന്നു. ഇക്കാര്യം അവലോകനം ചെയ്യാൻ കഴിഞ്ഞ ദിവസം തന്നെ ഉന്നതതല അന്വേഷണ സമിതി ഇന്ത്യ വിളിച്ചു ചേർത്തിരുന്നു. അതിലെ സന്ദർശനം കഴിഞ്ഞ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളും ഇക്കാര്യം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ചയാണ് സന്ദർശനത്തെക്കുറിച്ച് അമേരിക്ക ആദ്യം തുറന്നു പറഞ്ഞത്. വികേഷ് യാദവിന് നിലവിൽ റോയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഇന്ത്യ തറപ്പിച്ചു പറയുന്നു. ഒരു ഇന്ത്യൻ ഏജൻസിക്ക് വേണ്ടിയും ഇയാൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല. വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം തുറന്നടിച്ചതാണ്. കഴിഞ്ഞ വർഷം പ്രാഗിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് നാടുകടത്തപ്പെട്ട നിഖിൽ ഗുപ്ത ഇപ്പോൾ അമേരിക്കൻ പ്രോസിക്യൂഷൻ നടപടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റപത്രത്തിൽ CC1 എന്ന് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇന്ത്യൻ സർക്കാർ ജീവനക്കാരൻ ഒരു ഹിറ്റ്മാനെ നിയമിക്കാൻ നിഖിൽ ഗുപ്തയെ നിയമിക്കുന്നു. ഇത് അമേരിക്കൻ അധികാരികൾ പരാജയപ്പെടുത്തിയാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. വികേഷ് യാദവിനെതിരായിട്ടുള്ള കുറ്റപത്രം അൺസീൽ ചെയ്യാൻ വ്യാഴാഴ്ച ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് വിംഗ് സ്പൈ സർവീസിലെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു വികേഷ് യാദവ് എന്നാണ് അമേരിക്ക കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നത്. പന്നുവിനെതിരെ വധശ്രമത്തിന് ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്നും ഇതിന് പിന്നാലെ തന്നെ അമേരിക്ക തറപ്പിച്ചു പറയുന്നു.